അജയ്യതയുടെ പ്രതീകം. നേരം പുലർന്നു, സമയം 6 മണി. തലേന്നു സന്ധ്യ മുതൽ അനുസ്യൂതയം, തുടർന്നു വരുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ ലോലമായ ഈണം അപ്പോഴും ധാരമുറിയാതെ തുടരുന്നു. സമയം 6:30. ഗാന്ധിജി യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിൻ്റെ മുൻവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. വലതുകൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതുകൈയിൽ ഒരു കൊച്ചുഭാണ്ഡം. ഉടുവസ്ത്രവുമായി സുപരിചിതമായ ഒറ്റമുണ്ട്, ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം. കൂടി നിന്നവർ ജയാരവം മുഴക്കി. മഹാത്മാഗാന്ധിക്ക് ജയ്! ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് ശാന്തരായിരിക്കാൻ ആംഗ്യം കാട്ടി. വീണ്ടും ആശ്രമ പരിസരത്തിൽ നിശബ്ദത കളിയാടി. മോളെ, നിനക്കറിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഒരു പ്രധാനമായ ഏടു നടക്കുന്ന ഒരു പ്രദേശമാണ് ഒളിയത്തുകടവ്. രാജ്യത്തെ ജനങ്ങളാകെ ഗാന്ധിജിക്ക് പിന്നിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പയ്യന്നൂരിൻ്റെ അടുത്ത ഒളിയത്ത് ഒരു സമരം നടന്നത്. ശ്രീ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കുറേ അനുയായികളും വന്ന് ആയിരക്കണക്കിന് ആളുകളെയും മണിനിരത്തിക്കൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. അവിടെ ഉപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ച് അങ്ങനെ ജനങ്ങൾ അണിനിരുന്ന സമയത്താണ് ഇതെങ്ങനെയോ ബ്രിട്ടീഷുകാരുടെ പോലീസുകാർ മണത്തറിഞ്ഞു. അവർ വന്ന് വലയം ചെയ്തുകൊണ്ട് ഇവരെ ആകെ മർദ്ദിക്കുന്ന ഒരു സംഭവമുണ്ടായി. ആ സംഭവം നാട്ടിലാകെ വലിയൊരു തീയായി പടർന്നുകൊണ്ട് ജനങ്ങളാകെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം തുടങ്ങി. ജനങ്ങളാകെ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലാകെ തന്നെ ജനങ്ങളാകെ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്ന ഒരു രംഗമാണ് നാട്ടിലാകെ ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ പോലീസുകാർ ഇത് ആകെ തന്നെ ജനങ്ങളെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ ഞാൻ എൻ്റെ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം ഈ കടലിൽ ഒഴുകി നടക്കും.